കുരുമുളക് തീയൽ. ഞാൻ വാവാറോയി വാവാസ് കുസിലേക്ക് ഏവർക്കും ഒരു കുരുമുളക് വെച്ച് തീയൽ ഉണ്ടാക്കാം. അതിനായിട്ട് കുരുമുളക്, കറിവേപ്പില, പച്ചമുളക്, അത് ഞാൻ കാന്താരി എടുത്തേക്കുന്നത്, തേങ്ങ, ചെറിയ ഉള്ളി, ഉലുവ, ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നല്ല വൃത്തിയായിട്ട് മുരിഞ്ഞു വരണം. ഇത് കറിവേപ്പിലയൊക്കെ കണ്ട തോനയിട്ടിട്ടുണ്ട്, നല്ലപോലെ കറിവേപ്പില ചേർക്കണം. കുരുമുളക്, കറിവേപ്പില ഇതൊക്കെ മുന്നോട്ട് നിൽക്കണം. അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വൃത്തിയായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂക്കാറായി. ഇനി നമ്മളതിനകത്തോട്ട് ഒരു സ്പൂൺ മല്ലി, മഞ്ഞൾ, മുളക് പൊടി, പുളി. ഈ മുളക് പൊടി ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ കാന്താരി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നമുക്കൊന്നുകൂടെ ഒന്ന് മുരിച്ചെടുക്കാം, പറത്തെടുക്കാം. ഇത് മൂക്കാറായി. ഇത്രയും മൂത്ത മതി. ഇനി തോന കരിഞ്ഞു പോകരുത്, ഗ്യാസ് ഓഫാക്കാം. മൂത്തത് മതി. വെളിച്ചെണ്ണ ചൂടായി. അതിനകത്തോട്ട് ഒന്ന് കടിവിട്ട് കൊടുക്കാം. ഇനി ചെറിയ ചുവന്നുള്ളി, കറിവേപ്പില അതിട്ട് കൊടുക്കാം. അത് മൂക്കുന്നതനുസരിച്ച് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ഈ മുരിങ്ങയിലയാണ് കുരുമുളക് കറിയുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. അത് മൂത്ത് തുടങ്ങി. ഇനി അതിനകത്തോട്ട് നമ്മൾ വറുത്ത അരച്ച അരപ്പില്ലേ, അത് വെച്ച് കൊടുക്കാം. ഇത്രയും ലൂസായിരിക്കണം. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം കായമിട്ട് കൊടുക്കണം. നമ്മുടെ ചേർത്ത് ഇളക്കി നമുക്കത് പറ്റിച്ചെടുക്കണം. ഒന്ന് കുറുകി വരണം. നല്ലൊരു കുരുമുളക് കറി. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ കുരുമുളക് തീയൽ കുറുകി, സ്വാദിഷ്ടമായ കുരുമുളക് തീയൽ. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.